നമ്മുടെ പരമ്പരാഗത ജ്യോതിഷരംഗത്തെ മുതിർന്ന ജ്യോത്സ്യന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. ഇന്നും നമ്മളുള്ളത് പയ്യന്നൂരിലെ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ സി പി ഗോപാലകൃഷ്ണൻ പണിക്കരുടെ അടുത്തു തന്നെയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ജ്യോതിഷത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നതാണ്. അതുപോലെ ജ്യോതിഷവിധികൾ പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ സ്വീകരിക്കാവുന്ന തരത്തിൽ ജ്യോതിഷ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ എന്നതാണ്. ഇതേക്കുറിച്ചുള്ള ജ്യോത്സ്യരുടെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും നമുക്ക് അടുത്തറിയാൻ ശ്രമിക്കാം. ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സബ്രഹ്മചാരിഭ്യോ പാദം കാലക്രമേണതോ, അത് പഠന രീതിയാണ്. ആചാര്യൻ കുറച്ച് പറഞ്ഞു തരും. എല്ലാം ആചാര്യൻ പറഞ്ഞാൽ തന്നെ നമ്മൾ തലയിലേറ്റിക്കൊണ്ട് പറയണമെന്ന് എവിടെയും നിർദ്ദേശമില്ല. ചില ചെറുപ്പക്കാർ അച്ഛൻ ഇവിടെ പ്രശ്നം കൈകാര്യം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ അച്ഛനാട് ഇരുത്തിക്കൊണ്ട് എൻ്റെ പേര് ചോദിക്കും. അച്ഛൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിൻ്റെ മോൻ ഒരു ദിവസം വരുവാണ്. അച്ഛൻ താഴെ ഇരിക്കുന്നുണ്ട്. അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഇയാൾ ബ്രാഹ്മണനാണ്. അവൻ മറ്റൊരു ഷെട്ടി പെൺകുട്ടീനെ പ്രേമിച്ചു. പ്രേമിച്ച് അച്ഛനറിയാനും പാടില്ല. അത് അച്ഛനും അറിയാൻ പാടില്ല, അവൻ്റെ അച്ഛനും അറിയാൻ പാടില്ല. പെണ്ണുമായിട്ട് ഭയങ്കര പ്രേമമായി. അത് നോക്കാൻ വേണ്ടി വന്നതാണ്. ജാതകമെല്ലാം ചേരുമല്ലോ ചെയ്യും, പ്രയാസമൊന്നുമില്ല. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെ അച്ഛൻ സ്വീകരിക്കുമോ? അതിനാണ് ഞാൻ വന്നത്. അതിനെന്താന്ന് വൈന്നറിയാൻ വേണ്ടിയിട്ടത് വന്നത്. പിന്നെ ഇതിനൊരു ക്രമമുണ്ട്. പഴയ ആൾക്കാരെ പഴയ രീതിയിൽ പഠിപ്പിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഗുരുനാഥൻ്റെ വാക്കുകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അംഗീകരിക്കും. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഗുരുനാഥൻ ആരാന്ന് ഉറപ്പോയി കാണുക. ഉറപ്പോയി കാണു. ആ ഗുരുനാഥൻ പറഞ്ഞ അച്ഛൻ എന്തായാലും കേൾക്കാണ്ടിരിക്കൂല. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് വിവാഹം നടന്നു. നമ്മുടെ പഠന കാലഘട്ടത്തിലും അതുപോലെയുള്ള അനുഭവങ്ങളാണ് നിരവധി ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളെ പിന്തുടരുവാണ് അതേ രീതിയിൽ. അപ്പോൾ ഗുരുനാഥന്മാർ കാട്ടിത്തന്ന വഴികളാണ്. എന്താണോ ജാതകമെല്ലാം നോക്കിക്കോന്നെല്ലാം പറഞ്ഞ് ആചാര്യൻ തന്നെയാണ് പറഞ്ഞത്. യസ്യം മനസ്സമാസക്തം, ജാതകമെല്ലാം നോക്കിക്കോ, പക്ഷേ മനസ്സിൻ്റെ പൊരുത്തം എന്താണോ അവർക്കിഷ്ടമാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് വിടണമെന്നാണ്. അത്രയും ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ ഗുണദോഷങ്ങളെല്ലാം പറയണം. ആ ഗുണദോഷങ്ങളെല്ലാം പറഞ്ഞ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം കൊടുക്കുകയും വേണം. അപ്പോൾ ആചാര്യന്മാരൊന്നും തെറ്റായ വഴി കാണിച്ചു തന്നവരല്ല, എല്ലാവരും നേർവഴി കാട്ടി തന്നവരാണ്. അതുപോലെ തന്നെ ഈ പ്രശ്നത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് പല ഗ്രന്ഥങ്ങളുണ്ട്. സായണീയം മുതലായ ഗ്രന്ഥങ്ങളുണ്ട്. ജ്യോതിഷം പഠിച്ചവർക്ക് വൈദിക കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇന്നിന്ന വിധി എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളാണ്. ആ പഴയകാല സമ്പ്രദായമാണ്. ആ പഴയകാല സമ്പ്രദായത്തിൽ ആ വിധിപ്രകാരം മാത്രമേ അവർ സഞ്ചരിക്കുകയുള്ളൂ. പക്ഷെ ആ വിധിപ്രകാരം ഇപ്പോൾ കുറേ പണം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ സപ്തശുദ്ധി ക്രിയ ഒരു ക്ഷേത്രത്തിലോ ചെയ്യുന്ന കാര്യം, ക്ഷേത്രത്തിൽ ചെയ്യുന്ന കാര്യമാണ് ഖനനാദി സപ്തശുദ്ധി ക്രിയ എന്ന് പറയും. അത് വൈദിക ക്രിയ ഒരുപാടുണ്ട് അതിന്. അപ്പോൾ ന്യൂ ജനറേഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു തവണ ഇത്തരത്തിലൊരു ശ്മശാന ദോഷമുള്ള ഒരു സ്ഥലത്ത് വീട് കെട്ടണം. അപ്പോൾ സാമാന്യ രീതിയിൽ അത് ഗ്രഹഗോചരം കണ്ടിട്ട് ലയേ കുളീരേ മകരേ വിലഗ്നേ ത്രികോണകേന്ദ്രേ ഏഹിപതി സമാന്തി ശ്മശാനഭദ്രാവതനം വിതാരിയ മനുഷ്യരാശിയും വിനിഹന്തി സദ്യ. മനുഷ്യന്മാർക്ക് അവിടെ താമസിക്കാൻ വേണ്ടി പറ്റില്ല, പല ബുദ്ധിമുട്ടുകളും വരും, ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അതിനെന്താണ് വിധി? അതിന് സപ്തശുദ്ധി ക്രിയ ചെയ്യണം. ഭൂപരിഗ്രഹം ചെയ്ത് സപ്തശുദ്ധി ക്രിയയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ശ്മശാനത്തിന് വീട് കെട്ടുന്നതുകൊണ്ട് പ്രയാസമൊന്നുമില്ല എന്ന് പറയുന്നൊരു വിധിയാണ്. ഇപ്പോൾ ശ്മശാന ശുദ്ധി ക്രിയ പല തരത്തിലുണ്ട്. ശ്മശാന ശുദ്ധി ക്രിയ, ഭണ്ഡാര ബാധാ ദൂരീകരണം. ഭണ്ഡാരബാധ പണ്ട് കാലങ്ങളിൽ ഈ വസൂരി വന്നവരെ വസൂരിമാല എന്നുള്ള സങ്കല്പത്തിൽ വീടിൻ്റെ പടിഞ്ഞാറ്റയിൽ അടക്കം ചെയ്യുക, പഴയ സമ്പ്രദായം. ഇപ്പോഴും അതിന് വേറെ ഇതുണ്ട് വഴികൾ. പണ്ട് കാലത്തിൽ പടിഞ്ഞാറ്റയിൽ അടക്കം ചെയ്യുക, ദഹിപ്പിക്കൂല. അപ്പോൾ അത്തരത്തിലെ ഭൂമിയിൽ താമസിക്കാൻ പ്രയാസമാവും. ആ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്.
ഒരു വസൂരിമാലേൻ്റെ ബാധ ആ ഭൂമിയിൽ ഉണ്ടാകുന്നാ പറയാം. അപ്പം അതിന് സാമാന്യം അവർ നമ്മുടെ ഈ പ്രദേശത്തിൽ പിടാരന്മാരെ കൊണ്ടുവന്ന് ജയിക്കുകയാണ് പതിവ്. അവർ വന്ന് ചെമ്പിൻ്റെ ഭദ്രകാളി പ്രതിമയിലേക്ക് ഇതിനെ ആവാഹിച്ചിട്ട് കൊണ്ടുപോകാം. ഇതൊന്നും ഇല്ലാതെയും ക്രിയകൾ ചെയ്യാമോ? സപ്തശുദ്ധി ക്രിയ പൈസ ഇല്ലാതെ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതിന് കുറേ പട്ടന്മാർ വരണം, പൂജനം ചെയ്യണം. ഇത് സാമാന്യമായിട്ട് ഇത് ചെയ്തുകൂടെ എൻ്റെ ഒരു ചിന്ത വന്നു എനിക്ക്. അതിൽ പറയുന്ന കാര്യങ്ങളെന്താണ്? ഖനനം, ഹരണം, ദാഹം, പൂരണം, ഗോനിവേശനം, വിപ്രോച്ചിഷ്ടം ജഗവ്യം ജ സപ്തൈദാഹ സ്ഥലശുദ്ധയ, സ്ഥലശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താലെന്തേ? ഞാൻ അച്ഛനോട് ചോദിച്ചു, ഒരു സംശയം എന്നൊരു അച്ഛനോടൊക്കെ ചോദിച്ചു, ഇങ്ങനെ ചെയ്തുകൂടെ? അത് ചെയ്യുന്ന ദ്രവ്യങ്ങളുടെ ഒരു സമർപ്പിക്കല്ലേ ഉള്ളൂ. അപ്പോൾ ബ്രാഹ്മണന്മാരെ, എല്ലാ കാര്യത്തിനും ബ്രാഹ്മണന്മാരെ തന്നെ നമ്മൾ വിളിക്കണമെന്നുണ്ടോ? നമുക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ? അച്ഛൻ പറഞ്ഞു, നീ എന്നാ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. നീ എന്നാ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അവിടെ ശ്മശാനമുണ്ട്, ആ ശ്മശാനം ശുദ്ധി ചെയ്യണം, അത്രല്ലേ വേണ്ടൂ? ഈ പറഞ്ഞ കാര്യത്തിനെ ചെയ്യാൻ നമുക്ക് തെറ്റിക്കണ്ട, വഴി തെറ്റിക്കണ്ട, വഴി ക്രമപ്രകാരം നടക്കട്ടെ. ഇങ്ങനെ ഖനനം, ഒരു കുഴികുത്തി, ഒരു ആശാരിക്കോലിനൊരു കോഴി ആഴത്തിൽ കുഴികുത്തി, ആശാരിക്കോലിനൊരു ചതുരമുണ്ടാക്കി, ആ ചതുരത്തിൽ നിന്ന് ആ മണ്ണെല്ലെടുത്ത് പുറത്തിട്ടു. ഹരണായി, ആ മണ്ണെല്ലെടുത്ത് പുറത്തിട്ടതിന് ശേഷം പൂരണം, ശുദ്ധമണൽ പുഴി ആറ്റുമണൽ കൊണ്ടുവന്ന് അതിനെ നിറച്ചു. ഖനനം, ഹരണം, ദാഹം, ദാഹം വേണം, ഹോമം ചെയ്യണം. ആ ഹോമം ചെയ്യണ ഹോമവസ്തുക്കൾ എന്തെല്ലാം? പ്രധാനമായിട്ട് ഉള്ളത് പശുവിനെ സംബന്ധിച്ച വസ്തുക്കളാണ്. അതിൻ്റെ ചാണവും മൂത്രം എല്ലാം ഒഴിച്ച സാധനം കുറച്ച് വൈക്കോലും എടുത്തിട്ട് അതിനകത്തിട്ട് കത്തിക്കുക. അപ്പോൾ ദാഹായി. പിന്നീട് പൂരണം, അത് മൂടണം, ആറ്റമാണെല്ലാം കൊണ്ട് മൂടുക. പിന്നെ അവിടെ ഒരു കുറ്റി അടിച്ച് അവിടെ ഒരു പശുവിനെ കിട്ടും. ആ പശുവിനെ കെട്ടിയിട്ട് ആ പശു സാമാന്യ രീതിയിൽ പ്രദക്ഷിണഗതിയിലാണ് നടക്കുന്നത്, ഭൂമി ശുദ്ധമായി. അപ്രദക്ഷിണഗതിയിലാണ് നടക്കുന്നതെങ്കിൽ അതിൽ ആ ഭൂമിക്ക് ദോഷമുണ്ട് എന്നുള്ള ലക്ഷണം. ഇപ്പോൾ തുമ്പപ്പൂവിനെ കൊണ്ടും ആ ഭൂമിയുടെ ലക്ഷണം നോക്കുന്ന സമ്പ്രദായം വാസ്തുവിലുണ്ട്. ഒരു പിന്നെ പാത്രത്തിൽ വെള്ളം നിറച്ച് തുമ്പപ്പൂ പറിച്ചിടും. ആ തുമ്പപ്പൂവിൻ്റെ ആ സഞ്ചാരം നോക്കിയിട്ട് ഭൂമിയിൽ വീട് കെട്ടാൻ പറ്റുമെന്നുള്ളൊരു പരീക്ഷണം നോക്കുന്നൊരു സമ്പ്രദായമുണ്ട് പഴയ കാലഘട്ടത്തിൽ. അപ്പം അത് ചെയ്യാൻ വേണ്ടി ഇതുകൊണ്ടൊന്നും ചെയ്തുകൂടാ. അത് ശാസ്ത്രവിദ്യയല്ലല്ലോ, ആരോ ഗുരുപരമ്പരയിൽ പറഞ്ഞു കൊടുത്തതാണ്. എന്നാൽ പിന്നെ ഈ ഖനനാദി സപ്തശുദ്ധി ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിക്കുന്ന ഇതെന്തുകൊണ്ട് ചെയ്തുകൂടാ? അച്ഛൻ പറഞ്ഞു, അതെല്ലാം വേണം. ഒന്നുമില്ലാത്തവർക്ക് അവർക്ക് വിശ്വാസമാണ് പ്രധാനം. വിശ്വാസത്തിനെ നിഷേധിക്കണ്ട. അതുകൊണ്ട് അവർക്ക് മനസ്സിന് തൃപ്തിയാവുന്ന രീതിയിൽ നീ പറഞ്ഞു കൊടുത്തോ ഫലിക്കുന്നതാണ്. അതുപോലെ ചെയ്തിട്ട് ഒരുപാട് ശ്മശാന ഭൂമിയിൽ വരെ വീട് കെട്ടിയവരുണ്ട്. അപ്പോൾ ഇപ്പോൾ ശുദ്ധഭൂമിയിൽ നിന്ന് കിട്ടാൻ പ്രയാസമാണ്, എന്തെങ്കിലുമായിട്ട് ഉണ്ടാവും അവിടെ. ഇപ്പോൾ പാഷാണ ജാലിയർ നിജിതാസ്തിഭിച്ചെന്നെല്ലാം പ്രമാണമുണ്ട് ജ്യോതിഷത്തിൽ. അപ്പോൾ ആ തരത്തിലുള്ള ഭൂമിയെല്ലാം ഈ പരിഹാരം വേണം, ഖനനാദി സപ്തശുദ്ധി. ആ സപ്തശുദ്ധിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമില്ല, കുടുംബാംഗം എന്ത് ചെയ്യും? ഇത് ചെയ്താൽ മതി, പശുവിനെ കിട്ടുക. ഇപ്പോൾ എൻ്റെ വീട്ടിൽ, എൻ്റെ ആ ഭൂമിയിൽ പിന്നെ പശു നിൽക്കില്ല, പശു ചത്തുപോകും. പശുവിനെ വളർത്താൻ പറ്റാത്ത ഭൂമിയാണ്. ഇവിടെ ഉണ്ടാവും, ഈ ഭൂമിയിലും ആ ഭൂമിയിലെല്ലാം ആവും. പക്ഷെ അവിടത്തേക്ക് നായിയോ പശുവോ വന്ന് കഴിഞ്ഞാൽ ചാവും. പശുവിനെ വളർത്താൻ പറ്റും പറ്റില്ല. അതേപോലെ തന്നെ നാൽക്കാലികൾ വന്നു കഴിഞ്ഞാൽ അതിനെ കെട്ടിയിടാനോ പിടിക്കാനൊന്നും പാടില്ല. സ്വതന്ത്രമായിട്ട് വിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ടാണ് ജീവിക്കും. ചില ഭൂമി ലക്ഷണങ്ങളുണ്ട്, അത് വാസ്തുവിൽ വരുന്നതാണ്. ഇനി ഇന്ന ഭൂമിയിൽ ഇപ്പോൾ കർണാടകത്തിൻ്റെ ആ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ നാഗവീഥിയുണ്ട് എന്ന് പറയും. നാഗവീഥിയിൽ നിന്ന് പ്രത്യക്ഷമായി നോക്കിയാൽ പാമ്പിൻ്റെ എന്തോ യാത്രയുണ്ട്, അല്ലെങ്കിൽ സർപ്പക്കാവുണ്ട് എന്നാണ് ധരിക്കുക. ഇപ്പം ഗോവീഥി, നാഗവീഥി മുതലായ ചില വാസ്തുലക്ഷണങ്ങളുണ്ട്. അത് വായുകോണിലേക്ക് ഭൂമി ചരിഞ്ഞു കഴിഞ്ഞാൽ നാഗവീഥി എന്ന് പറയും. ഇന്ദ്രവീഥി എന്ന് പറയും, അഗ്നിവീഥി എന്ന് പറയും, യമവീഥി എന്ന് പറയും. ഇത്ര വീഥികളുണ്ട്. ആ തരത്തിലുള്ള വീഥിയുള്ള ഭൂമിയാണെങ്കിൽ ആ ഭൂമികളിൽ ഈ പശുക്കൾ നിൽക്കില്ല. ഭൂമിയുടെ മണ്ണിൻ്റെ പ്രത്യേകതയുണ്ട്, രൂക്ഷ ഗന്ധമുള്ള ഭൂമിയിൽ. അതെല്ലാം വാസ്തുവിധിയിൽ വരുന്ന, ജ്യോതിഷത്തിൽ വരുന്നതല്ല,
അപ്പോൾ ആ തരത്തിലുള്ള ഭൂമിയിൽ നമ്മുടെ നാൽക്കാലികൾ നിൽക്കില്ല. അത് അന്ധവിശ്വാസം എന്ന് പറയാൻ പാടെങ്കിലും, പക്ഷേ അന്ധവിശ്വാസമൊന്നും അല്ല. ഈ ഭൂമി ലക്ഷണം നോക്കിക്കഴിഞ്ഞാൽ അത് അനുഭവത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ ജാതകം, അപ്പോൾ ജാതകൻ ജനന സമയത്ത് ആ ഗ്രഹസ്ഥിതിയാണ് ജാതകം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പല രീതിയിലും ജാതകം കണിക്കുന്ന ഒരു പദ്ധതി പൂർവ്വകാലഘട്ടത്തിലുണ്ട്. ആധാന ലഗ്നം വെച്ചിട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണന്മാർ അവർ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ സ്ത്രീ പുരുഷ ബന്ധം പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. അതിന് ആധാന മുഹൂർത്തവും കാര്യമെല്ലാം നോക്കേണ്ടതാണ്. അപ്പോൾ അതിന് നാലാമത്തെ ദിവസം എന്ന് പറയുന്നത് സേകം ചതുർത്ഥ്യാം ദിശി. ആ നാലാമത്തെ ദിവസം സ്ത്രീ പുരുഷ ബന്ധത്തിന് പറ്റുന്ന മുഹൂർത്തം മാത്രമേ പൂർവ്വകാലങ്ങളിൽ ബ്രാഹ്മണന്മാരെടുക്കൂലും. അപ്പോൾ ഫസ്റ്റ് നൈറ്റ് ഇതില്ല അവർക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ഇതുണ്ടല്ലോ, പരസ്പരം മനസ്സിലാക്കി കുറേ കാലം നിന്ന് അതിനുശേഷം വിവാഹം കഴിക്കാതിന് പുതിയൊരു സമ്പ്രദായം വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ആ ഒരു സമ്പ്രദായമാണ് ബ്രാഹ്മണന്മാർക്ക് പൂർവ്വകാലത്തിലുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ വിവാഹം കഴിക്കണമെങ്കിൽ നാലാമത്തെ ദിവസം ആ സേകമുഹൂർത്തം കിട്ടണം. അതിന് കണക്കായിട്ടുള്ള മുഹൂർത്തം മാത്രമേ കൊടുക്കൂ. അതിപ്പോൾ ജാതകം, ജാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതകം ആ ജനിച്ച സമയത്തേക്ക് ഇപ്പോഴുണ്ടാക്കുന്ന ജാതകമെല്ലാം ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ പറഞ്ഞ സമയത്ത് ഉണ്ടാക്കുന്നതാണ്. അല്ല നേരെ ആയിക്കൊള്ളണമെന്നില്ല അർത്ഥം. ആധാന ലഗ്നത്തിന് പ്രാധാന്യമുണ്ട്, ആ പരസ്പരം ബന്ധപ്പെടുന്ന ആ സമയത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ആ സമയം ഏതെടുക്കണം? ഉത്തമം ദു ജലസ്രാവം. ആ ഗർഭിണീനെ പ്രസവിക്കാൻ വേണ്ടി തയ്യാറാക്കി ആ റൂമിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ആദ്യം ജലസ്രാവം ഉണ്ടാകുന്ന സമയം എടുക്കണമെന്നാണ് ഒരു വിധി. മധ്യമം ദു ശിരോദയം. ശിരസ് പുറത്തേക്ക് കാണുന്ന ആ സമയത്ത്, ആ സമയം എപ്പോഴാണോ ആ സമയം എടുക്കണം ജാതകം ഉണ്ടാക്കുക. അധമം ഭൂമിജം, ആ ഭൂമിയിലേക്ക് തല മുട്ടുന്ന സമയം, അതാണിപ്പോൾ എടുക്കുന്നത് നമ്മൾ. അതാണ് ഡോക്ടർ പറഞ്ഞിരുന്ന സമയം. തലയെല്ലാം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടി ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള സമയമാണ് ഇപ്പോഴത്തെ സമയം. അപ്പോൾ ശരിയായ സമയം എന്ന് പറഞ്ഞാൽ ആധാരനായി, പിന്നീട് രണ്ടാമത് വരുന്നത് ഉത്തമം എന്ന് പറയുന്ന ജലസ്രാവത്തിൻ്റെ സമയത്തുള്ള നോക്കിയിട്ട് എടുക്കണം. എങ്കിൽ മാത്രമേ അത് പൂർണ്ണതയിലേക്ക് വരൂ. പിന്നെ ആ ജാതകത്തിലത്തെ ആ ഗ്രഹസ്ഥിതി പ്രകാരം കുട്ടിയുടെ ആയുസ് 12 വയസ്സ് വരെ പറയാൻ പാടില്ല എന്നാണ്. അദ്വാദശബ്ദം നരയോനി ജന്മനാം ആയുഷ്കല നിശ്ചയിതും ന ശക്യതേ. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. 12 വയസ്സ് വരെ ആയുസ് പറയാൻ പറ്റില്ല എന്നാണ് കുട്ടികളുടെ. മുമ്പേ ആയുസ് പറഞ്ഞതിന് ശേഷമേ ഫലം പറയാൻ പാടുള്ളൂ എന്നാണ് നിയമം. ശാസ്ത്ര നിയമം അതാ, ആയുസ് പറയാതെ ഫലം പറയാൻ പാടില്ല. ആയു പൂർവം പരീക്ഷേത പശ്ചാത്ത ലക്ഷണമാതിശയത് അനായുഷന്തമർത്യാനം ലക്ഷണീക്കും പ്രയോജനം. അത് പണ്ടത്തെ ഒരു ആ പ്രവചനത്തിൻ്റെ ഒരു രീതിയാണ്. ആദ്യം ആയുസ് നോക്കിയിട്ട് മാത്രമേ ഫലം പറയാൻ പാടുള്ളൂ. ഇന്ന് അത്തരത്തിൽ ജീവിക്കുന്നവർ കുറഞ്ഞു. അപ്പോൾ ദീർഘായുസ് എങ്ങനെയുള്ളവനാണ് ദീർഘായുസ് പറയേണ്ടത്? ഏ ധർമ്മകർമ്മ നിരത ദ്വിജദേവഭക്ത ഏ പഥ്യഭോജനരത വിജിതേന്ദ്രിയശ്ച തേഷാമിതം കഥിതമായൊരുദാരദീപ്യ. ഈ തരത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ദീർഘായുസ് പറയാൻ പാടുള്ളൂ. ധർമ്മകർമ്മ നിരത, ധർമ്മഗടി ഉണ്ടിപ്പോൾ അച്ഛനും അമ്മയും ചീത്ത പറയുന്ന മക്കളാണ്. ദ്വിജദേവഭക്ത ഗുരുനാഥന്മാർക്ക് തല്ലു കൊടുക്കുന്ന മക്കളാണ്. ദേവാലയവും അവർക്കൊന്നും ബാധകല്ല. ദ്വിജദേവഭക്ത ഈ പഥ്യഭോജനരത, പഥ്യഭോജനം ഉണ്ടാവും. പഥ്യഭോജനം പോയി ഇപ്പോൾ ഇതായി ഫാസ്റ്റ് ഫുഡായി. വിജിതേന്ദ്രിയാശ ഇന്ദ്രിയങ്ങളിലേക്ക് തങ്ങി നിൽക്കാൻ പാടില്ല, ഇന്ദ്രിയങ്ങൾക്ക് വശംവദനാവാൻ പാടില്ല. അത്തരത്തിലുള്ള ആൾക്കാരെന്ന് മാത്രമേ ദീർഘായുസ്സും ആയുസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ അത്തരത്തിലുള്ള ആൾക്കാരുടെ ആയുസ് പറഞ്ഞു കഴിഞ്ഞാൽ ആയുസ് ഭരിക്കൂല. ജാതകത്തിന് നോക്കിയിട്ട് പറയും ആ സപ്തത്യബ്ദം പേര് സപ്തസഹിതം വർഷം 77 വയസ്സ് വരെ ജീവിക്കും അല്ലെങ്കിൽ പൂർണ്ണചന്ദ്രനെ കാണുന്നുണ്ടെന്ന് പറയും. പക്ഷേ ആയുസ് കിട്ടൂല. അതിൻ്റെ എല്ലാം ഒരു ഭാഗമാണ് ഈ പിന്നെ ജാതകത്തിലത്തെ ഫലം പറയുമ്പോൾ ആദ്യേ ചതുഷ്കേ ജനനീകൃതാഖൈഹി. ആദ്യത്തെ 4 വർഷം അമ്മയുടെ ഇഹജന്മത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ചില പാപങ്ങളെല്ലാം മക്കളനുഭവിക്കേണ്ടി വരും. മധ്യേജ പിത്രാർജിത പാപസംഖ്യ. ഇപ്പോൾ മധ്യകാലഘട്ടം എന്ന് പറയുമ്പോൾ
ആദ്യത്തെ 4 വർഷം കഴിഞ്ഞ് പിറ്റേട്ട് 4 വർഷം അത് അച്ഛൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കാനുള്ളൊരു കാലമാണ്. പിന്നീടുള്ള 4 വർഷം ആ കുട്ടി പൂർവ്വജന്മത്തിൽ ചെയ്ത ആ ദുരിതങ്ങൾ അനുഭവിക്കാനുള്ളൊരു കാലഘട്ടം. അതുകൊണ്ടാണ് ഈ 12 വയസ്സ് വരെയുള്ള കാലഘട്ടം ആയസനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം. അഷ്ടവ ബാലാരിഷ്ടമാധവ നരാണം യോഗാരിഷ്ടം പ്രാഹുരാവിംശതിസ് പ്രായസന്ധികളുണ്ട്. പ്രായസന്ധികൾ 20 വയസ്സ് 32 വയസ്സ് പിന്നീട് വരുന്നത് 60 വയസ്സ് 65 വയസ്സ് പിന്നെ ആ ഓരോരോ വയസ്സുകളിൽ വരുന്ന സന്ധികളിൽ പ്രധാനപ്പെട്ട സന്ധി തുടങ്ങുന്നത് 60 വയസ്സിലാണ്. അതാണ് ഷഷ്ടി പൂർത്തിയെല്ലാം ആഘോഷിക്കുന്നത്. ആ ഷഷ്ടി പൂർത്തി ആഘോഷിച്ച് കഴിഞ്ഞാൽ പിന്നീട് 100 വയസ്സ് വരെ ഇല്ലത് 84 വയസ്സിൻ്റെ ഉള്ളിൽ ആ കാര്യങ്ങളിൽ ചെയ്ത് പൂർത്തിയാക്കണം. ഓരോരോ വയസ്സുകളിലും ഉഗ്രരതി ഭീമരതി എന്നു പറഞ്ഞ ഓരോരോ രതികളുണ്ട്. ആ പൂജോനിമ്പ് അറിയുന്നവർ തന്നെ കുറവാണ്. ഇപ്പം എല്ലാവർക്കും ഷഷ്ടിപൂർത്തി സമയത്ത് ഒരു ഗണപതി ഹോമം ചെയ്യുക, ഒരു മൃത്യുഞ്ജയ ഹോമം ചെയ്യുക എന്ന് പറയും. പക്ഷേ അതിന് ഓരോരോ വിധിയുണ്ട്. അതിന് ആ വിധിയിലൊന്നും ഇപ്പോൾ ആരും കാര്യങ്ങൾ ചെയ്യുന്നില്ല. ജാതകത്തിലെ ഓരോ സന്ധികളുണ്ട്. ആ സന്ധി കാലഘട്ടവും പ്രാധാന്യ. ഇപ്പോൾ ഈ ജാതകപൊരുത്തെല്ലാം നോക്കുന്ന സമയത്ത് പരസ്പരം സന്ധി ഉണ്ടോയെന്ന് ചോദിക്കും. ആ സന്ധി എങ്ങനെയാണ്? ഓരോ ദശ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സന്ധിയുണ്ട്. പുംസാം സർപ്പേഠ്യയോ സന്ധി സ്ത്രീണാം കാവ്യോഷ്ണതേജസാം ഉഭയോഹ കുജരാഹുഭ്യം സന്ധി ദോഷം ഇതിത്രധ. അപ്പോൾ ആദ്യത്തത് പുംസാം സർപ്പേഠ്യയോ സന്ധി, രാഹു ദശ കഴിഞ്ഞ് വരുന്ന ദശ, വ്യാഴദശ. ആ വ്യാഴദശയിൽ വരുന്ന ഒരു സന്ധി കാലഘട്ടം. സ്ത്രീണാം കാവ്യോഷ്ണതേജസാം, ഓ കാവ്യൻ ശുക്രൻ, ശുക്രാർക്ക് സന്ധ്യയാണ് സ്ത്രീകൾക്ക് പ്രാധാന്യം. ഉഭയോഹ കുജരാഹുഭി, 3 സന്ധികളാണ്. അപ്പം ആ സന്ധികാലം 4 മാസമാണ്. ആ 4 മാസത്തിൽ വിശേഷമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലാണ്. ആ ചെയ്തു കഴിഞ്ഞാൽ അത് ഫലിക്കൂല. അത് ദേവാലയത്തിലുണ്ട്. ഇപ്പോൾ ദേവാലയത്തിലത്തെ ആരാധന നടക്കുന്ന ഈ യാമക്രമത്തിലാണ്. ഇപ്പോൾ ശ്രീ, ജ്യേഷ്ഠ, പാർവതി, ദുർഗ, ഭദ്രകാളി, സരസ്വതി. ആ ക്ഷേത്രം ഈ ക്ഷേത്രം ഒന്നു തന്നെയാണ്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യ വിധീയതേ എന്ന് പറയുന്നത് ഇതേ ആ ഒരു വ്യവസ്ഥയിൽ തന്നെയാണല്ലോ ക്ഷേത്രം നിർമ്മിക്കുക. അപ്പോൾ അതിലും യാമുണ്ട്, ഇതിലും ഇതുണ്ട്. ക്ഷേത്രത്തിൽ മനുഷ്യ ശരീരത്തിനുണ്ട് സന്ധികൾ. ഇപ്പോൾ ക്ഷേത്രത്തിലെ സന്ധികൾ 6 യാമങ്ങളാണ്, 4 സന്ധികളാണ്. അപ്പോൾ പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, പിന്നെ സായം സന്ധ്യ, അർദ്ധരാത്രി സന്ധ്യ, ഈ 4 സന്ധ്യകൾ. ഈ സന്ധ്യകൾ തന്നെയാണ് ഈ പറയുന്ന ഈ മനുഷ്യ ജാതകത്തിന് ചിന്തിക്കുന്നത്. അതേ തരത്തിലുള്ള സന്ധ്യകളാണ് ഇത്. ആ സന്ധ്യാഹ സർവത്ര വർജ്ജയേത് എന്ന് പറയുന്നുണ്ട്. സന്ധ്യാകാലഘട്ടത്തിലൊന്നും കാര്യങ്ങൾ, നല്ല കാര്യവും ചീത്ത കാര്യവും ഏതായി കഴിഞ്ഞാലും ചെയ്യാൻ പാടില്ലാന്നാണ്. അപ്പോൾ സന്ധ്യ എല്ലാത്തിനും വർജ്ജിക്കണം. അപ്പോൾ ഈ സന്ധ്യ കാലഘട്ടത്തിൽ ശുഭകാര്യങ്ങളല്ലോ, ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ വിവാഹം കഴിക്കുന്ന സമയം സന്ധ്യ നോക്കണേ എന്ന് പറയും. ഏറ്റവും ചേരുന്ന ജാതകമാണെങ്കിൽ പോലും ആ സന്ധ്യ കാലഘട്ടത്തിൽ നടന്ന വിവാഹം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാത്രമേ അവസാനിക്കൂ, നേരെ വഴിക്ക് പോകില്ല. അതേപോലെ ഈ സന്ധ്യ ഇപ്പോൾ ഏത് ക്ഷേത്രത്തിൽ ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്? ഒരു ക്ഷേത്രത്തിനും ചെയ്യുന്നില്ല. യാമക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ഉദയം മുതലാണ് ശ്രീയാമം തുടങ്ങുന്നത്. ജ്യേഷ്ഠ, പിന്നീട് ജ്യേഷ്ഠായാമം. ശ്രീ, ജ്യേഷ്ഠ, പാർവതി മധ്യാഹ്നത്തിലാണ് ആ ഉച്ചപൂജ എന്ന് പറയുന്ന കാര്യം ചെയ്യേണ്ട മധ്യാഹ്നത്തിലാണ്. പാർവതി, ദുർഗ, ദുർഗായാമം സന്ധ്യ സന്ധ്യക്കാന്ന് വരിക, സന്ധ്യ കാലഘട്ടം കഴിഞ്ഞ ശേഷമാണ് വരിക. പിന്നെ ഭദ്രകാളി, ഭദ്രകാളി യാമം ഏകദേശം 9 മണിക്ക് ശേഷമാണ് വരിക. ഇതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിലും 6 ഋതുക്കളാണ്. ഇന്നിന്ന ഋതുക്കളിൽ ഇന്നിന്ന കാര്യം ചെയ്യണം എന്നുണ്ട്. അതേപോലെ തന്നെ ഹോമം ചെയ്യുന്നു. ഇപ്പം എല്ലാ സമയവും ഹോമമാണ്. ആകർഷണം എപ്പം ചെയ്യണം, വിദ്വേഷണം എപ്പം ചെയ്യണം, സ്തംഭനം എപ്പം ചെയ്യണം, പിന്നെ മറ്റ് പൗഷ്ടിക കാര്യങ്ങളെപ്പം ചെയ്യണം, ഇതെല്ലാം ഓരോരോ കാലമുണ്ട്. ഈ കാലത്തിനനുസരിച്ച് തന്നെയാണ് പൂജകളും ചെയ്യേണ്ടത്. ആ ക്രമത്തിൽ ആരും ഇന്ന് പൂജ ചെയ്യുന്നില്ല. അതുകൊണ്ട് പൂജ തന്നെ പറഞ്ഞു കിട്ടില്ല. ഇന്നിന്ന ദിക്കിലേക്ക് ചെയ്ത് ഈ തിരിഞ്ഞിരിക്കണം എന്നുണ്ട്. ഇന്നത്തെ കാര്യം ചെയ്യുന്ന സമയത്ത് ഇന്ന ദിക്കിലേക്ക് തിരിഞ്ഞിരിക്കണം. എല്ലാം ഒരേ ദിക്കിലേക്ക് കിഴക്കോട്ടി മാത്രം ചെയ്തിട്ട് മാത്രമല്ല പൂജ ചെയ്യുന്നത്, ഇന്ന് ദിക്കിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം കൂടുതലുണ്ട്.
പിന്നിന്ന് കാലഘട്ടത്തിൽ പ്രകൃതിയിൽ ആ ആറ് ഋതുക്കളെ കണക്കാക്കിയിട്ട് കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് ചേന നടണമെങ്കിൽ ഇന്ന സമയം, നെല്ല് വാഴണമെങ്കിൽ ഇന്ന സമയം, മുള നടണമെങ്കിൽ ഇന്ന സമയം, തെങ്ങ് വെക്കണമെങ്കിൽ ഇന്ന സമയം, ഋതുക്കാലമുണ്ട്. ഇതെല്ലാം ഈ ജാതകമായിട്ട് മനുഷ്യ ശരീരം എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, പ്രകൃതിക്കും ഒരു ശരീരമുണ്ട്, അതേപോലെ തന്നെ ആ പ്രകൃതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലും നടക്കുന്നത്. അത് സൂചിപ്പിക്കാനാണ് ഈ ജാതകം എന്ന് പറയുന്ന സംഭവം. ജാതകേ യദ്യദുദ്ദിഷ്ടം, ജാതകം ഇല്ലാത്തവന് സാമാന്യ ദൈവാനുഗ്രഹം നോക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് പ്രശ്നം. ഇപ്പം എങ്ങനെയുണ്ട്, ഇറങ്ങാൻ പറ്റുമോ? അത് ശാസ്ത്രവിധി തന്നെയാണ് എങ്കിലും അതിൻ്റെ അകത്ത് ചെറിയൊരു കോപ്പി ആയിട്ട് നമുക്ക് പ്രശ്നം കിട്ടും. അതുകൊണ്ട് പ്രശ്നം വെച്ചിട്ട് നോക്കിയിട്ട് ഫലം പറയുന്നത് മാത്രമേ, പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ ജാതകം തന്നെ നോക്കണം. ഇപ്പോൾ പുസ്തകം വായിച്ചത് കൊണ്ട് മാത്രം അറിവ് നേടാനാവില്ല, പരിചയം വേണം. ഇപ്പോൾ ശ്രുതിയും യുക്തിയും അനുഭവവും അത് ചേർന്നാൽ മാത്രമേ അതൊരു ശാസ്ത്രം ശാസ്ത്രമാവും. എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ജാതകമെല്ലാം നോക്കിക്കോ, എനിക്ക് വായി തോന്നിയതെല്ലാം പറഞ്ഞോ, ആ പറഞ്ഞു കഴിഞ്ഞാലും ഒരു നിമിഷം അത് അടച്ചു വെക്കണം. പൊരുത്തം നോക്കിക്കഴിഞ്ഞാൽ പൊരുത്തത്തിൻ്റെ ഫലം ഉറപ്പിച്ച് പറയാൻ പാടില്ല. അവിടെ ഒരു നിമിഷ ജാതകം അടച്ചു വെച്ച് കണ്ണടച്ച് വെക്കുക, കണ്ണടച്ച് ശ്രദ്ധിക്കുക, പരിസരം ശ്രദ്ധിക്കണം എന്നാണ് പറയുക. പരിസരം ശ്രദ്ധിച്ച് അതിന് വിപരീതമായ നിമിത്തങ്ങളോ മറ്റ് കാഴ്ചകളോ കണ്ടു കഴിഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിക്കോണം എന്ന് പറയും. അത് പലപ്പോഴും അനുഭവമാണ്. അതിനുള്ള ഉദാഹരണങ്ങളാണ് പിന്നെ ചന്ദ്രാങ്കുലി പ്രവേശം ചെയ്തു, കന്യായാഹ ദൂഷണം വധയത്, ഒരു പെണ്ണ് കാണാൻ വരുന്നു, ഇഷ്ടപ്പെട്ടു. മുമ്പത്തെ സമ്പ്രദായം വെച്ചാൽ പെണ്ണ് കാണാൻ പോകുമ്പോൾ തന്നെ ജാതകം നോക്കും. മുമ്പത്തെ സമ്പ്രദായം ഇപ്പല്ലേ ജ്യോത്സ്യന്മാരുടെ അടുത്ത് വീട്ടിലേക്ക് പോകുന്നു. ഇത് പെണ്ണ് കാണാൻ പോകുമ്പോൾ തന്നെ ആ സ്പോട്ടിൽ തന്നെ എല്ലാം കഴിഞ്ഞു ഉറപ്പിച്ചിട്ടാന്ന് വരിക കാരണവന്മാർ. അപ്പോൾ ആ സമയത്ത് ജാതകം നോക്കാൻ ഒരു ജ്യോത്സ്യരുണ്ടാവും. അത് ആ ജ്യോത്സ്യർ ഇതാണ് ചെയ്യുക, ഇത് അടച്ചു വെക്കും, അതിൻ്റെ പരിസരമെല്ലാം ശ്രദ്ധിക്കും, പെണ്ണടിയുണ്ട് പെണ്ണെ ശ്രദ്ധിക്കും. ആ പെണ്ണ് അറിയാതെ ചെവിയിലേക്കോ അല്ലെങ്കിൽ മൂക്കിലേക്കോ വിരലിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോവാന്നറിയും, വേണ്ടാന്നറിയും. അത് നിമിത്തങ്ങളും ശകുനങ്ങളും. അതേപോലെ തന്നെ ഈ രാശിചക്രം, രാശിചക്രം നാം ഇങ്ങനെ ചതുരത്തിൽ വരക്കുന്നുണ്ട്. അതിൻ്റെ അവസാനം അതിൻ്റെ മേലെ കൂടെ ഒരു വര വരക്കും, ഒരു വട്ടം. അതെന്തിനാന്ന് വരക്കുന്നത് ഇന്നത്തെ ഒരു ജ്യോത്സ്യന്മാരോട് ചോദിച്ചാലും പറയാൻ വേണ്ടി പറ്റില്ല. ന്യൂ ജനറേഷൻ ജ്യോത്സ്യന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അതൊരു സങ്കല്പമാണ്. ഭൂമിഷ്ടം സ്ഥിരചക്രം. നമുക്കൊരു പണ്ട് കാലഘട്ടത്തിൽ ഭൂമി പരന്നതാണെന്ന് പറഞ്ഞിട്ട് നടന്നവരുണ്ട്. ഭൂമി പരന്നതല്ല, അത് ഗോളാണ്. അത് സ്ഥിരീകരിക്കണം ഈ വൃത്തം വരക്കുന്നതിൻ്റെ മേലെ കൂടെ. ഇതെന്തൊരു ചതുരത്തിൽ വരക്കുന്നത്? ആ ചതുരത്തിൽ വരക്കാനുള്ളൊരു കാരണം നമുക്ക് ഗ്രഹസ്ഥിതി എവിടെയാണ്, ഏത് രാശിയാണെന്ന് മനസ്സിലാക്കി ഗോളം വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സമയം എത്രയായി, വാച്ചൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അതെങ്ങനെ കണ്ടെത്തി? അപ്പോൾ പണ്ടത്തെ പ്രായമായ അമ്മമാർക്ക് എല്ലാം അറിയാം സമയം നോക്ക്. എൻ്റെ അച്ഛൻ്റെ അമ്മ കൃത്യമായൊരു സമയം പറയും, ഒരു വാച്ചും ഇല്ലാണ്ട് കൃത്യമായൊരു സമയം പറയും. ഉറങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ രാവിലെ കാൽമുഖമെല്ലാം കഴുകി നേരെ കിഴക്കോട്ട് നോക്കി നിൽക്കും, സൂര്യൻ നോക്കി നിന്നിട്ട് ആടെ കിണ്ടിയും വെള്ളം ആടെ വെച്ച് നേരെ നിവർന്ന് നിന്നിട്ട് പിന്നെ ഈ നിഴൽ എത്ര നീളമുണ്ട് നടക്കും. ആ നിഴലിൻ്റെ നീളം നടന്നിട്ട് അതിനെ അടയാളപ്പെടുത്തും. അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ അടി അളന്നിട്ട് അതിൻ്റെ നാഴിക വിനാഴിക കണക്കാക്കിയിട്ട് ഇത്ര സമയമായി മോനെ പറയും. ഇതൊന്നും ഇല്ലാത്ത സമയത്തും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ക്ലോക്കൊന്നും ഇല്ലാത്ത സമയത്തും നമ്മൾ ജീവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലവിധാന ശാസ്ത്രമാണ്. ഈ പൊരുത്തെല്ലാം വന്ന് ഈ അടുത്ത കാലത്താണ് ഈ പൊരുത്തം നോക്കുന്ന സമ്പ്രദായം വന്നിട്ടുള്ളത്. കാലവിധാന ശാസ്ത്രം എന്നാണ് ഇതിന് പറയുക. കാലം അറിയാനുള്ള കാലം, കാലശുഭക്രിയായോഗ്യ മുഹൂർത്ത ഇതി കഥ്യതേ. ഇപ്പോൾ ശുഭക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുഹൂർത്തം, സമയം ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്തിൽ ഉപയോഗിച്ചിരുന്നൊരു പദ്ധതിയായത്. അത് കൃഷിക്കാണ്
ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്നത്. പിന്നീടത് മനുഷ്യർ അവരവരുടെ ജീവിതത്തിലേക്ക് പകർത്താനും തുടങ്ങി. അപ്പോൾ ഒരു വിഭാഗക്കാർക്ക് മാത്രം അറിയുന്നൊരു കാര്യമായിരുന്നു ഇത്. പിന്നീടിപ്പോൾ സാർവത്രികമായിട്ട് പണ്ട് കണിശന്മാർ മാത്രം ചെയ്തു വന്നിരുന്ന ഈ കാര്യം ഇന്ന് സാർവത്രികമായിട്ട് എല്ലാ സമുദായക്കാരും ചെയ്യുന്നുണ്ട്, ജീവനോപാധിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പാരമ്പര്യക്രമത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ, അത് ആ പാരമ്പര്യക്രമത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ പാരമ്പര്യക്രമത്തിൽ ഒരു ഇതുണ്ട്, വായ്ത്താരിയുണ്ട്. ആ വായ്ത്താരിയിൽ പഠിച്ചു വരുന്നതാണ്. ആ വായ്ത്താരി പഠിക്കുന്ന സമയത്ത് ഇന്ന് ഇന്ന് 10-ാം തീയതിയല്ലേ, ഇന്ന് ഇത് ചെയ്യണ്ടേ എന്ന പണ്ടുള്ള ആൾക്കാർ ഇത് നോക്കിയിട്ട് പറയും. സാമാന്യമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം നക്ഷത്രത്തിൻ്റെ കാര്യം എല്ലാം അറിയാം. ഇന്ന് നക്ഷത്രത്തിന് വിത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിന് മുള വരില്ല. യമ രുദ്ര അഹി മുപ്പൂരം തൃക്കേട്ട കനലും തഥ വിതയ്ക്കിൽ വിളയാഭൂമോ യാത്ര പോകിൽ അവൻ വരാ. ഓ യമ ഭരണി നക്ഷത്രം, രുദ്രൻ തിരുവാതിര നക്ഷത്രം, അഹി ആയില്യ നക്ഷത്രം, മുപ്പൂരം പൂരം പൂരുട്ടാതി, പൂരം പൂരാണം പൂരുട്ടാതി, തൃക്കേട്ടക കനൽ, പിന്നെ കർത്തിക നക്ഷത്രം, ഈ നക്ഷത്രത്തിലെല്ലാം വിത്തിട്ട് കഴിഞ്ഞാൽ മുള വരില്ല. അതുകൊണ്ട് ആ നക്ഷത്രം വിട്ടിട്ടാണ്, ആ വിട്ടിട്ടാണ് ഈ വിത്തിട്ടാന്ന് നോക്കുക. അത് ശരിയായ മുള വരും ആ സമയത്ത്, ആ വിത്തിട്ട് കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ മുള മരങ്ങൾ മുറിക്കണമെങ്കിൽ, ഇപ്പോൾ നാൾമരെല്ലാം മുറിക്കുന്നുണ്ട്, പല ക്ഷേത്രത്തിലും കൊടുക്കുന്ന നാൾമരം മുറിക്കുന്ന സമയവും തെറ്റാണ്. ആ മരം മുറിക്കണമെങ്കിൽ അതിൻ്റെ പക്ഷം നോക്കണം. പക്ഷം നോക്കണമെങ്കിൽ ഇതറിയണം, നക്ഷത്രം അറിയണം അല്ലേ. നക്ഷത്രം അറിയണം, പക്ഷം അറിയില്ല. അപ്പോൾ ആ പക്ഷം അറിയണമെങ്കിൽ പണ്ടത്തെ ആൾക്കാർ വായ്ത്താരി എന്ന് പറയുന്നത്, വായ്ത്താരി എങ്ങനെയാണെന്ന് പറയുന്നത്, വായ്ത്താരി പക്ഷം അറിയുന്നില്ലെങ്കിലും അവർക്കൊരു വായ്ത്താരി ഉണ്ട്. പഴയ ആൾക്കാർക്ക് ഇരുട്ടത്ത് കൊത്തണം വെളിച്ചത്ത് ചത്തണം എന്ന് പറയാം. എന്നാണ് ഇരുട്ടത്ത് കൊത്തണം എന്ന് പറഞ്ഞാൽ എന്നാണ്? കൃഷ്ണപക്ഷത്തിലേ മരം മുറിക്കാൻ പാടുള്ളൂ. വെളിച്ചത്ത് ചത്തണം, അതിൻ്റെ പണിയെടുക്കണമെങ്കിൽ വെളിച്ചത്ത് ചത്തണം, ശുക്ലപക്ഷത്തിന് മാത്രമേ ചത്താൻ പാടുള്ളൂ. അപ്പോൾ കൃഷ്ണപക്ഷത്തിലല്ല ശുക്ലപക്ഷത്തിലാണ് കൊത്തിയതെങ്കിൽ ആ മരം എന്തായാലും കുത്തിപ്പോവും, പണിയെടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇന്നിന്ന നക്ഷത്രങ്ങൾ മരം മുറിക്കാൻ പാടില്ല. സ്വാതി, പഞ്ച, യമ, ശ്രോണ, ദസറ, വരുണതാരക, ഈ നക്ഷത്രങ്ങളിൽ മരം മുറിക്കാൻ പാടില്ല. ആ മരം മുറിച്ചാലും ആ മരം പോവും. ഇത് ശാസ്ത്രമില്ലാതെ എങ്ങനെ പറയല്, അനുഭവമാണ്. അപ്പോൾ അനുഭവം ഉള്ളവർ എഴുതി വെച്ച ശ്ലോകങ്ങളേത്, അത് പിന്നെ ശാസ്ത്രീയാവുമല്ലോ, അനുഭവം വേണം. ഇപ്പോൾ കേൾവി, ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു കേൾവിയുണ്ട് മുറിക്കാൻ പാടില്ലാതെ, അത് പരീക്ഷിച്ച് നോക്കണം, എന്നാലേ മനസ്സിലാവും. അതാണ് ശ്രുതിയും യുക്തിയും അനുഭവം. എന്തുകൊണ്ടാവും, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ സമയത്ത് മനുഷ്യ ശരീരത്തിനും ആ അവസ്ഥയുണ്ട്. ഇപ്പോൾ വേലിയേറ്റം വേലിയിറക്കം വരുന്നു, വേലിയേറ്റം വരുന്നില്ലേ, വേലിയിറക്കം വരുന്നില്ലേ, അതെങ്ങനെയുണ്ട്? ആ പ്രകൃതിയിൽ ഉണ്ടാവുന്നതാണ്. അത് കടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണും പ്രത്യക്ഷമായിട്ട്. നമ്മുടെ ശരീരത്തിലുമുണ്ട് വേലിയേറ്റവും വേലിയിറക്കും. അപ്പോൾ വേലിയേറ്റം സമയത്ത് നമുക്ക് കൈമുറിഞ്ഞു പോയാൽ രക്തം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ രക്തം പോവും. വേലിയിറക്ക സമയത്താക്ക് നമുക്ക് ഒരു തുണി വെച്ച് കെട്ടിയാണ് രക്തം നിൽക്കും. അപ്പോൾ ആ കാലഘട്ടത്തിനുണ്ടാവുന്ന ഗുണദോഷങ്ങൾ അറിയാനും ആ ദോഷമുള്ള സമയത്ത് നാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷത്തിൽ നമുക്ക് രക്ഷപ്പെട്ട് പോരാ മനസ്സിലാക്കാനുള്ളൊരു ഉപാധി മാത്രമാണ്. അതുകൊണ്ട് ഈ ശാസ്ത്രം പ്രയോജനപ്പെടുന്ന മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്നതാണ്, പ്രകൃതിക്ക് പ്രയോജനപ്പെടുന്നതാണ്, ജീവജാലങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യുന്നൊരു ശാസ്ത്രം തന്നെയാണ് ജ്യോതിശാസ്ത്രം.